നമസ്കാരം. നശിച്ച ഈ ഹർത്താൽ ദിനത്തിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട രണ്ട് വീഡിയോകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. ആദ്യത്തേത് ഹർത്താൽ ദിനത്തിലെ ദൃശ്യം തന്നെയാണ്. പയ്യന്നൂർ ടൗണിൽ ഹർത്താൽ ദിനത്തിൽ കടകളടപ്പിക്കാൻ എത്തിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ നാട്ടുകാർ പഞ്ഞിക്കിടുന്ന ദൃശ്യങ്ങളാണ്. അതിലെ ചില ഭാഗം പ്രേക്ഷകരെ കാണിക്കാൻ കഴിയാത്തതിൽ ഖേദിക്കുന്നു. കാരണം ഒരാളെ മർദ്ദിക്കുന്നത് അയാൾ എത്ര കുറ്റക്കാരനാണെങ്കിലും സോഷ്യൽ മീഡിയ നിയമം അനുസരിച്ച് നമ്മൾ പ്രദർശിപ്പിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അത്തരം ഭാഗങ്ങൾ മറച്ചുകൊണ്ട് ഓടിച്ചിട്ട് തല്ലി പോലീസിനെ ഏൽപ്പിച്ച് ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ട് പ്രാണരക്ഷാർത്ഥം ഇവന്മാർ ഓടുന്ന ദൃശ്യമാണ്. ഈ ദൃശ്യം നമുക്ക് നൽകുന്ന കുറേ പാഠങ്ങളുണ്ട്. ഒന്ന്, വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗമാണ് പോപ്പുലർ ഫ്രണ്ടും അതിൻ്റെ പ്രവർത്തകരും. ഭയം സൃഷ്ടിച്ച് അതിനെ പ്രതിരോധമാക്കി മാറ്റി പിടിച്ചു നിൽക്കുകയാണ് അവർ. മതത്തിൻ്റെ ലേബലിലാണ് പിടിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെതിരെ റെയ്ഡുകൾ നടക്കുമ്പോൾ എല്ലാ പ്രസംഗങ്ങളിലും അവർ പറയുന്നത് മുസ്ലിം വേട്ടയെന്ന, ഒരു മതസംഘടനയല്ല, മതപരമായ ചടങ്ങല്ല, ഏതെങ്കിലും ഒരു പള്ളിയുടെ സാങ്ഷൻ അവർക്കില്ല. പക്ഷേ അവരുടെ ഈ പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം മതസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള നീക്കമായി അവർ വ്യാഖ്യാനിച്ചാണ് അവർ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത്. അവർ ഒരിക്കലും പുറകോട്ട് പോവില്ല, മുമ്പോട്ട് മാത്രമാണ് പോകുന്നത്. ഇന്നും ഞാനൊരു വീഡിയോ കണ്ടു. അവർ പോലീസ് സ്റ്റേഷനിൽ പോയി ചങ്ക് വിരിച്ചു നിൽക്കുന്ന, അവരുടെ നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്നതിനെക്കുറിച്ച് മതത്തിന് വേണ്ടിയാണ് എന്ന തരത്തിൽ പറയുന്ന ഒരു വീഡിയോ, അതുകൂടി കാണുക. നമ്മളോട് പോലീസ് അധികാരികൾ ഹർത്താലുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറഞ്ഞത് റോഡിന്റെ സൈഡിലേക്ക് മാറി നിൽക്കാൻ, റോഡിന്റെ സൈഡിലേക്ക് മാറി നിൽക്കാൻ, നമ്മൾ പച്ചക്കറി വാങ്ങാൻ വന്നവരല്ല എന്ന് അവർക്ക്. മറ്റൊന്ന്, അങ്ങനെ റോഡിന് ഇരുന്നാൽ നിങ്ങൾക്കെതിരെ കേസ് എടുക്കും എന്നാണ് പറഞ്ഞത്. നമുക്ക് പറയാനുള്ളത്, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി റെയിൽപ്പാളത്തിൽ തളവെച്ച് കിടക്കുന്ന ആളോട് എഴുന്നേറ്റില്ലെങ്കിൽ തല്ലിക്കൊല്ലുമെടാ എന്ന് പറയുന്ന രാഘവനേ ഉള്ളൂ ഈ വിഷയത്തിൽ. കാരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ബയ്യത്ത് ചെയ്തപ്പോ നിങ്ങൾക്ക് പട്ടുതരാം, മെത്ത തരാം, സ്വർണം തരാം, പണം തരാം എന്ന് പറഞ്ഞില്ല നമ്മൾ ബയ്യത്ത് ചെയ്തു. ഈ മാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജയിലറ കിട്ടും, നിങ്ങൾക്ക് പീഡനങ്ങൾ കിട്ടും, മടി കിട്ടും, നിങ്ങൾ കൊല്ലപ്പെടും എന്ന് പറഞ്ഞപ്പോ ഇൻഷാ അള്ളാഹ് അതേക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ തന്നെ നമ്മൾ കാണുമ്പോൾ ഈ ആശ്രമ സന്തോഷത്തോടെ നമ്മൾ നമ്മുടെ നേതാക്കന്മാർക്കാണ്. നമ്മുടെ പ്രിയപ്പെട്ട അബൂസാഹിബ് വരെ ഓരോ ദിവസത്തിനും അദ്ദേഹത്തിന് വ്യത്യസ്തമായ മണിക്കൂറുകൾ കൊണ്ട് വ്യത്യസ്തമായ ഭക്ഷണങ്ങളാണ് കൊടുക്കുന്നത്. ആ സമയത്ത് പോലും ഈ സമുദായത്തിന് വേണ്ടി ജീവത്യാഗം സഹിച്ചുകൊണ്ട് നമ്മുടെ പ്രിയ നേതാക്കന്മാർ അകത്ത് കിടക്കുമ്പോൾ നമുക്കെന്ത് ജയിലറ, നമുക്കെന്ത് മരണം. ഇതിന്റെ പേരിൽ, ഈ മാർഗത്തിന്റെ പേരിൽ ഓരോ പ്രവർത്തനത്തിനും അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് പ്രതിഫലം തരും. അതുകൊണ്ട് അതിന്റെ പേരിൽ ജയിലറകളാണെങ്കിൽ ജയിലറകൾ, അതിനി അവസാനം വരെയാണ്, അവസാനം വരെ തയ്യാറാണ് എന്നുകൂടി ഒരിക്കൽ കൂടി ഇൻഷാല്ലാഹ് സന്തോഷത്തോടെ പോകുന്നു. ഇവിടെ ഭക്ഷണങ്ങൾ എത്തും, എന്താണ് അവർ തീരുമാനിച്ചോട്ടെ, എന്തായാലും ഇതിൽ നിന്ന് ഒരു ഇഞ്ച് പിന്മാറാൻ നമ്മളില്ല. ആരും ഇതിന്റെ പുറകിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നെനിക്കറിയാം, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. വളരെ സന്തോഷത്തോടുകൂടി തന്നെ നമ്മൾ സ്വീകരിക്കുന്നു ഇൻഷാല്ലാഹ്. ഇങ്ങനെയുള്ള ആളുകളാണ് ആദ്യത്തെ വീഡിയോയിൽ കണ്ടതുപോലെ തല്ലുകൊണ്ടുകൊണ്ടുവിടുന്നത്. ഞങ്ങൾ അഞ്ചു പേരുണ്ടെങ്കിൽ മതി, ഞങ്ങൾക്കൊരു നാടിനെ സ്തബ്ധരാക്കാൻ കഴിയുമെന്ന അമിതമായ ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് അവർ ഇറങ്ങിയത്. നാട്ടുകാർ തിരിഞ്ഞതോടെ അടികൊണ്ട് അവർ കോടേണ്ടി ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് ബന്ധും ഹർത്താലും പ്രഖ്യാപിച്ച് നമ്മുടെ ജീവിക്കാനുള്ള അവകാശത്തിനെതിരെ ശബ്ദമുയർത്തുന്നത് ആരോ, അവൻ CPM-കാരനാവട്ടെ, കോൺഗ്രസ്സുകാരനാവട്ടെ, RSS-കാരനാവട്ടെ, ആര് ഇങ്ങനെ നമ്മളെ ബോധപൂർവം ബന്ദിയാക്കാൻ ശ്രമിച്ചാലും ഇതുപോലെ അടിച്ചോടിക്കണം. രണ്ടുപേർ അടിച്ചോടിക്കാൻ ശ്രമിച്ചാൽ കുറേ പേർ കൂടും. നമുക്കെന്തിനാണ് ഭയം? നമ്മുടെ അവകാശമാണ് ജീവിക്കുക, ജോലി ചെയ്യുക, ബിസിനസ് ചെയ്യുക എന്നതൊക്കെ. അതിനെതിരെ ശബ്ദമുയർത്തുന്നവരെ അടിച്ചോടിക്കണം. അങ്ങനെ അടിച്ചോടിക്കാൻ തീരുമാനിച്ചാൽ ഇവർ കല്ലുകൊണ്ടേറുന്ന പേപ്പട്ടികളെ പോലെ ഓടി രക്ഷപ്പെടും. അതുകൊണ്ട് ഇതൊരു സന്ദേശമാണ്. ഇനി നമ്മുടെ മൗലികാവകാശത്തിന് മേൽ കടന്നു കയറുന്നവൻ എത്ര ഭീകരനാണെങ്കിലും എത്ര ശക്തനാണെങ്കിലും അവനെ അടിച്ചോടിക്കുക എന്ന സന്ദേശം. രണ്ടാമത്തേത് തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്, ഒരു സങ്കടത്തിൻ്റെ വീഡിയോ.
25 കോടി രൂപ ലോട്ടറി അടിച്ച ഒരു കഥാഭാഗ്യന്റെ ദയനീയമായ ജീവിത വ്യഥകൾ. ഹലോ നമസ്കാരം, എന്നെ അറിയില്ല, ഇപ്രാവശ്യം തോണം നമ്പർ അടിച്ചത് എനിക്കാണ്. അടിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷം പിടിച്ചിട്ടാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. ഇപ്പം എന്താ ഓരോ ദിവസം കഴിയുന്നതോറും എൻ്റെ അവസ്ഥ മാറി മാറി വരികയാണ്. എനിക്കിതാ ഇപ്പോൾ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല, അവരെടുത്ത് പോകാൻ പറ്റുന്നില്ല. അതാ എൻ്റെ കൊച്ചിന് ഇതാ വയ്യാതെ വിളിച്ചാണ് ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നത്. ചേച്ചിയുടെ വീട്ടിലൊക്കെയാണ് നിൽക്കുന്നത്, മാറി മാറിയാണ് ഓരോ വീട്ടിൽ നിൽക്കുന്നത്. ഓരോ വീട് കണ്ടുപിടിച്ചാണ് ആൾക്കാർ വരുന്നത്. രാവിലെ തുടങ്ങുന്നതാണ് സഹായം ചോദിച്ച് എന്തെങ്കിലും താമോനെ എടുത്ത് താമോനെ എന്ന് പറഞ്ഞാണ് വരുന്നത്. എല്ലാവരുടെ പറയാൻ എനിക്കൊന്നും ഉള്ളൂ, എനിക്ക് പൈസ ഇതുവരെയും കിട്ടിയിട്ടില്ല, എനിക്ക് ക്യാഷ് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഞാൻ എന്തോന്ന് ഇത്ര പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. ചാനലിലൂടെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇത്രത്തോളം ഇതാവുമെന്ന്. എല്ലാവരും എന്നെ കണ്ട് 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 ഇപ്പോൾ ഒരിടത്തും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക്. ഇതാ കൊച്ചിന് ഒട്ടും വയ്യാതെ നിൽക്കുകയാണ്. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കൂടെ എനിക്ക് പറ്റുന്നില്ല. അവനാണെങ്കിൽ ഞാനില്ലാതെ ഇരിക്കാത്ത കൊച്ചാണ്, ഭയങ്കര കരച്ചിലാണ് അവന്. കരച്ചിൽ ഒരു വക കൊച്ച് കഴിക്കുന്നുമില്ല. ഇതാ ഇപ്പോഴും ഇത്ര ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ട് വീടിൻ്റെ വെളിയിൽ നിന്ന് കണ്ട് ഗേറ്റിൽ ഇട്ട് ആൾക്കാർ തട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എത്ര പറഞ്ഞു മനസ്സിലാക്കണം, നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, എനിക്ക് പൈസ കിട്ടിയിട്ടില്ല. ഞാൻ 2 മാസമായി ജോലിക്ക് പറ്റി, ശ്വാസം വീട്ടിലാണ് പോകാൻ നിൽക്കുകയാണ് വേണ്ടി. അതാണ് എൻ്റെ അവസ്ഥ. കൊച്ചിന് ഒട്ടും വയ്യ, പറഞ്ഞാൽ മൂക്കിൽ നിന്നൊക്കെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രത്തോളം എല്ലാവരും ഒന്നത് മനസ്സിലാക്കണം, പൈസ കിട്ടിയില്ല. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പൈസ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് ടാക്സിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല, ഞാനൊരു സാധാരണക്കാരനാണ്. അപ്പോൾ എനിക്കതനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആൾക്കാർ പറയുന്നത് അറിവുള്ളവരെന്ന് കേട്ട് അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2 വർഷത്തേക്ക് ആ പൈസ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ അക്കൗണ്ടിൽ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതെന്തെങ്കിലും ചെയ്യുള്ളൂ. ആർക്കൊക്കെ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ പണക്കം വന്നാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. എനിക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ആദ്യം ഭയങ്കര സന്തോഷമായിരുന്നു, ഈ ആൾക്കൂട്ടം ബഹളവും ക്യാമറ എല്ലാം കണ്ടപ്പോൾ എല്ലാവരെ പോലെ ഞാൻ സന്തോഷിച്ചു. ഇപ്പോൾ വീട് മാറിപ്പോകാനുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. സ്വന്തം വീട്ടിൽ കയറാൻ പറ്റില്ലെന്ന് വെച്ചാൽ അടുത്തുള്ള വീട്ടുകാർ വരെ ഇപ്പോൾ ശത്രുക്കളായി. കാരണം വരുന്ന ആൾക്കാരെല്ലാം ഓരോ വീടുകളിലാണ് പോയിരിക്കുന്നത്, എല്ലാവരും വീടുകളിലും പോയിരിക്കുന്നു. അപ്പോൾ ഒന്നാതെ ഓരോ ശത്രുക്കളും കാര്യങ്ങളും ഒക്കെ മുമ്പേ ഉണ്ട്. ഇപ്പോൾ അത് കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ പിണക്കങ്ങളും കാര്യങ്ങളും ഇപ്പോൾ നല്ല രീതിയിൽ കൂടി വരികയാണ്. സ്വന്തം കൊച്ചിൻ്റെ അടുത്ത് വരാൻ പറ്റാത്ത അവസ്ഥ. കോടീശ്വരൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് വരാൻ പറ്റില്ല. അതാണ് എൻ്റെ അവസ്ഥ. കിട്ടിയാൽ ഭയങ്കര സന്തോഷമായിരുന്നു. സത്യത്തിൽ എനിക്കിപ്പോൾ ഇത്രയും പൈസ കിട്ടേണ്ടിയിരുന്നു. ലാസ്റ്റ് 3-ാമത്തെ പൈസ അടിച്ചാൽ മതിയായിരുന്നു. അതാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. എല്ലാവരും പറയുന്നുണ്ട് ലോട്ടറി കിട്ടിയത് പറ്റിയില്ലെങ്കിൽ തിരിച്ചിതാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് വരുമ്പോഴേ അറിയാമോ എൻ്റെ അവസ്ഥ. ഇപ്പോൾ പൈസ കിട്ടിയാൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പം ആരായാലും അത് കിട്ടിയ പൈസ തിരിച്ച് ആർക്കെങ്കിലും എടുത്ത് കൊടുക്കും? ഇല്ല. കാരണം നമുക്ക് അത്രത്തോളം ആയിട്ട് ദൈവം തന്നൊരിതാണ്, നമ്മളത് വെച്ച് ഓരോന്നും ചെയ്ത് മുന്നേറാനേ നോക്കുള്ളൂ. പക്ഷെ എന്നും പറഞ്ഞ് എല്ലാവരും സഹായിക്കാനുള്ള ഒരിതൊക്കെ എനിക്കും ഉണ്ട്. പക്ഷേ ഇത് എത്രയെന്ന് പറഞ്ഞ് ആൾക്കാരെടുത്ത് പറയും. ഞാൻ ഇത് ചാനലിലൊന്നും ഇപ്പോൾ പറയാൻ രീതിയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചാനൽ ഒരു ചാനലിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത ചാനൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഒരു ചാനലിൽ ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കുന്നില്ല, ഞാൻ ഒന്നിനും പോകുന്നുമില്ല. കാരണം എൻ്റെ അവസ്ഥ അങ്ങനെയാണ്. മാസ്ക് വെച്ചിട്ട് വെളിയിറങ്ങാൻ കൂടെ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കണം, എനിക്ക് ആ പൈസയൊന്നും കിട്ടിക്കോട്ട്. അത് കഴിഞ്ഞ് 2 വർഷം ഞാൻ ബാങ്കിലൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ എന്തെന്ന് വെച്ചാൽ നോക്കി കണ്ട് ചെയ്യാം. അതൊന്നും എല്ലാവരും മനസ്സിലാക്കണം, ദയവേത് ഒന്ന് മനസ്സിലാക്കണം. തിരുവനന്തപുരം നഗരത്തിലെ ശ്രീകണ്ഠേശ്വരത്ത് താമസിക്കുന്ന അനൂപാണ് വേദനയോടുകൂടി തൻ്റെ ജീവിതം ഇപ്പോൾ പറഞ്ഞത്. അതായത് അദ്ദേഹത്തിന് സ്വന്തം വീട്ടിൽ കയറാൻ കഴിയുന്നില്ല, കാരണം സഹായം അഭ്യർത്ഥിക്കുന്നവരുടെ ശല്യമാണ്. രാവും പകലും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, ഗേറ്റിൽ തട്ടുന്നു, എന്തെങ്കിലും തരാൻ പറയുന്നു. അയൽപക്കക്കാരുമായുള്ള സൗഹൃദം പോലും പോകുന്നു, എല്ലാവർക്കും ശല്യമായി മാറുന്നു. മാധ്യമങ്ങളിലേക്ക് ചിരിച്ചു കൊണ്ടു ചെന്നു. ഇപ്പോൾ മാധ്യമങ്ങളെ പേടിയാണ്, എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ മാധ്യമങ്ങൾ ഓടിയെത്തും, അവരിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നു. കുഞ്ഞിനെ, അസുഖം ബാധിച്ച കുഞ്ഞിനെ ചികിത്സിക്കാൻ പോലും കഴിയുന്നില്ല. വല്ലാത്തൊരു ഗതികേടാണ് ആ മനുഷ്യൻ പറയുന്നത്. 25 കോടി രൂപ ലോട്ടറി അടിച്ച മനുഷ്യൻ്റെ അവസ്ഥ, ഒന്നാമത് അയാൾക്ക് കാശ് കിട്ടിയിട്ടില്ല, രണ്ടാമത് അതിൽ എത്ര രൂപ കിട്ടുമെന്നൊരു ഉറപ്പുമില്ല. നേരത്തെ മാധ്യമങ്ങൾ പറഞ്ഞത് 30% ടാക്സ് അടയ്ക്കണം, 10% ഏജന്റ് കമ്മീഷൻ പോകണം, ബാക്കി 60% കിട്ടുമെന്ന്. അതും തെറ്റാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിലൂടെ അറിയിച്ചിരുന്നു, പിന്നീട് സോഷ്യൽ മീഡിയയിൽ അത് വൈറലായി. 30% ടാക്സ് അടയ്ക്കണമെന്ന് പറഞ്ഞല്ലോ, അത് അടച്ചിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ അടച്ച 30%ത്തിൻ്റെ 37% സർചാർജും 4% സെസ്സും അടയ്ക്കണം. അതെല്ലാം കഴിഞ്ഞിട്ട് എത്ര കാശ് കിട്ടുമെന്ന് അറിയില്ല. ഈ കിട്ടുന്ന കാശ് എങ്ങനെ വിനിയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. കാരണം ആവശ്യക്കാർ ഒരുപാടുണ്ടാവും, ഒരുപാട് പേർ സംരംഭകത്തിന് വേണ്ടി നിർബന്ധിക്കും, ഈ കുഴിയിലൊക്കെ വീണാൽ പാപ്പരാകും എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു തുടക്കമാണ് ഈ മനുഷ്യൻ അനുഭവിക്കുന്നത്. എന്നാൽ അത് ഒഴിവാക്കാൻ വേണ്ടി അയാൾ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. പക്ഷെ അയാൾ അനുഭവിക്കുന്ന സംഘർഷമുണ്ടല്ലോ, അയാൾക്ക് 25 കോടി കിട്ടിയതിൻ്റെ ആനന്ദം മുഴുവൻ ഇല്ലാതായ ഒരു അവസ്ഥ. ഈ അവസ്ഥയും നമുക്ക് ചില പാഠങ്ങൾ നൽകുന്നുണ്ട്. നമുക്ക് നിലച്ചിരിക്കാതെ ചില ഭാഗ്യങ്ങളുണ്ടായാൽ ആ ഭാഗ്യത്തിന് ഒരു തിരിച്ചടിയും ദുരന്തവും ഉണ്ടാവുമെന്നർത്ഥം. മനുഷ്യജീവിതം എപ്പോഴും ആനന്ദകരമല്ല. എത്ര ആനന്ദകരമായ കാര്യം സംഭവിച്ചാലും അതിന് ഒരു ദുഃഖത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും പശ്ചാത്തലം കൂടി ഉണ്ടാവും. 25 കോടി രൂപ വെറുതെ കിട്ടി ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക്, കടം കയറി മുടിഞ്ഞൊരു മനുഷ്യന്,
അതിൽ പകുതി അയാൾക്ക് കിട്ടിയാൽ പോലും വലിയ തുകയാണ്. പക്ഷെ അത് കിട്ടുമ്പോൾ അയാൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം, അയാളുടെ മേൽ ഉണ്ടാവുന്ന സമ്മർദ്ദം, അയാൾക്ക് സ്വന്തം കുഞ്ഞിനെ പോലും ചികിത്സിക്കാൻ കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിലുള്ള സാഹചര്യം, വഴിയെ കാണുന്നവരെല്ലാം അയാളുടെ സഹായം ചോദിക്കുന്നത്, ഇപ്പോഴും വീടുകളിൽ രാത്രിയും പകലും ആളുകൾ കയറി ഇറങ്ങുന്നത്, അതായത് അയാളുടെ സ്വസ്ഥത നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഈ 25 കോടിയുടെ പേരിൽ. ഇത് മനുഷ്യ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ കല്ലും മുള്ളും നിറഞ്ഞ ലോകത്തിലൂടെ ജീവിച്ചു പോകുന്നു. നമുക്ക് എല്ലാം തികഞ്ഞ എല്ലാ സന്തോഷവുമുള്ള ഒന്നും ജീവിതത്തിൽ ബാക്കിയില്ല. നമ്മൾ അതിജീവിക്കേണ്ടത് സന്തോഷത്തിൻ്റെ ചുറ്റുമുള്ള ദുഃഖത്തെയും നിരാശയെയും കൂടിയാണ്. ജീവിതത്തിൽ സന്തോഷം എന്ന് പറയുന്ന ഒരു ഫോർമുല, സമാധാനം എന്ന് പറയുന്ന ഒരു ഫോർമുല ഇല്ല. അത് നമ്മൾ കണ്ടെത്തണം. എല്ലാ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ചുറ്റും നിരവധി ദുഃഖങ്ങളും ആശങ്കകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അവ കൂടി തരണം ചെയ്യുമ്പോൾ മാത്രമേ യഥാർത്ഥ സന്തോഷമുണ്ടാവൂ. അനുവിന് മുഖം നോക്കുക, ഒരു കോടീശ്വരൻ്റെ ദുഃഖമാണ്, വേദനിക്കുന്ന കോടീശ്വരൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് അനൂപിനെക്കുറിച്ചാണ്. ഇതുമൊരു പാഠം തന്നെയാണ്.